തിരുപ്പിറവിയുടെ സന്ദേശം ഉൾക്കൊണ്ട് ലോകമെങ്ങും ശനിയാഴ്ച ക്രിസ്മസ് ആഘോഷിച്ചു. വിശ്വാസികൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ആഘോഷ ചടങ്ങുകൾ നടത്തിയത്. ബെത്ലഹേമിലെ കാലിത്തോഴത്തിൽ കരുണയുടെയും ശാന്തിയുടെയും ദൂതുമായി യേശു പിറന്നതിന്റെ ഓർമ്മ പുതുക്കലാണ് വിശ്വാസികൾക്ക് ക്രിസ്തുമസ്. മണ്ണിലും മനസ്സിലും വിശ്വാസത്തിന്റെ നക്ഷത്ര വെളിച്ചു നിറച്ചാണ് ഏവരും ക്രിസ്മസ് രാവിനെ വരവേറ്റത്. തിരുപ്പിറവി ശുശ്രൂഷകൾക്കായി നിരവധി വിശ്വാസികൾ വിവിധ ദേവാലയങ്ങളിൽ ഒത്തുചേർന്നു. അലങ്കാര വിളക്കുകളും പുൽക്കൂടുകളും ക്രിസ്മസ് ഗീതങ്ങളും പുണ്യരാവിന് വർണ്ണശോഭ നൽകി. ഈ കൃഷ്ണന്മാരെല്ലാം ധനികന്മാരും പ്രബലന്മാരുമാണെന്ന് 73-ാമത്തെ സങ്കീർത്തനത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇന്നും ദൈവത്തെ അറിയാത്തവര് കാണാത്തവര് ദൈവത്തിനെതിരായി സംസാരിക്കാറുമുണ്ട്. ദൈവം സ്നേഹമാണെന്നുള്ള ആ തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും ഇല്ലാത്തത് കൊണ്ടാണ്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ദൈവം മനസ്സിൽ ജനിക്കുന്നു. മനുഷ്യൻ മനുഷ്യനെ വെറുക്കുമ്പോൾ ദൈവം മരിക്കുന്നു. ദൈവമെന്ന് പറയുന്നത് സ്നേഹമാണെങ്കിൽ സ്നേഹത്തിൻ്റെ ഭാവം നഷ്ടപ്പെടുന്നത് മനുഷ്യൻ സ്നേഹിക്കാതെ വരുമ്പോഴാണ്. കണ്ടോത്ത് സെന്റ് തോമസ് ദേവാലയത്തിൽ പാതിര കുർബാന അടക്കമുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.